Hi dears, assalamu alaikum, welcome back. In the Kuny vlog, it and when the village, the Vesate Kurtivisha Shangalan, and Ningle might share a chain a day. Ningle Kishta and Ningle like a chian, share a chian and market there. Up in the village, I don't have a little breakfast and the carriate venda, don't the kitchen and carry till later. Up in the Uchakatala biryani radiaki, the onion and it. Up the Avripalilipo in the Scaraka and you and the Dinisha the biryani kaikam and eat it the 10 day. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക എപ്പോഴും പറയലുണ്ട് അവൻ നന്നായിട്ട് കുക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. ഇന്ന് നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചതാണ്. അപ്പം മാഷാല്ലാ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ താ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം റെസ്റ്റും കാര്യമൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് പോകുന്നത് ഏകദേശം മൈരുവിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. മൈരുവ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. നല്ല ചൂടും വെയിലൊക്കെ ആയത് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മൈരുവ് ആയപ്പോഴാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങളെ ആ ഒരു പൂച്ചയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് പോകുന്നത് അത്തിപ്പായത്തോട്ടത്തിലേക്കാണ് കേട്ടോ. അൽബുസറിൽ തന്നെയുള്ള ഒരു അത്തിപ്പായത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റൂല. കാരണം വെളിച്ചം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ ഒരു അത്തിപ്പായത്തോട്ടത്തിൻ്റെ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കയറുന്ന സ്ഥലത്ത് തന്നെ അവർ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തിപ്പായം നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പായമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ബുസറിലൊക്കെ ഉള്ളവർ കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ വെളിച്ചം ഒട്ടും ഇല്ല കേട്ടോ. ഇവിടെ വെളിച്ചം കാണുന്നത് ലൈറ്റും കാര്യമൊക്കെ ഇട്ടതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെളിച്ചം ഇല്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പായം സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർട്ടൂണിന് 20 റിയാൽ വെച്ചിട്ടാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത്. അത്തിപ്പായത്തിൻ്റെ തോട്ടം മാത്രമല്ല കേട്ടോ, ഇവിടെ റുമ്മാമ്പഴയല്ലേ അതിൻ്റെ കൃഷിയും കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വിളവെടുക്കാൻ പാകമായിട്ടുള്ള റുമ്മാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് കുറവ് കാരണം നിങ്ങൾക്ക് അത്രയും ഭംഗിയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്തത്. പിന്നെ വലിയൊരു കോമ്പൗണ്ടാണ്, അതുപോലെ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് അത്തി മരങ്ങളാണ് കേട്ടോ, ചെറിയ ചെറിയ തൈകളാണ്. അപ്പോൾ അതിലാണ് അത്തിപ്പഴങ്ങൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പഴം കട്ട് ചെയ്താൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ കാണുക. നല്ല മധുരമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്, നല്ല പഴുത്ത അത്തിപ്പഴം. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഈ ഒരു മുകളിൽ നമുക്ക് ഇരുന്നിട്ട് ചായയും കാര്യമൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റുഭാഗത്തും അത്തിപ്പഴത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായയും കാര്യമൊക്കെ കുടിച്ച് ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പറിച്ച് കഴിച്ചോ, പക്ഷേ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര പറിച്ച് കഴിക്കുക കേട്ടോ അത്തിപ്പഴം. അപ്പോൾ ഈ ഒരു കാണുന്നതൊക്കെയാണ് അവിടുത്തെ ഫോട്ടോസ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇക്കൻ്റെ കഫീലിൻ്റെ ആ ഒരു മസറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇതാ മക്കളും ബാപ്പന്മാരൊക്കെ കൂടിയിട്ടൊന്ന് കളിച്ചു. അതുപോലെ തന്നെ പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബാപ്പന്മാരും മക്കളും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് സമയം കുളിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവരെ കളിയും കുളിയൊക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ബ്രോസ്റ്റും കാര്യമൊക്കെ വാങ്ങിയിട്ട് വന്ന് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ ഫുഡും കാര്യമൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ മാഷാല്ലാ അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചു പോരുമ്പോഴേക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.